ഹലോ ഫ്രണ്ട്സ്, ആ മിസ് വ്ളോഗിന്റെ മറ്റേ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേയായി, വേറെ ഒന്നുമല്ല, വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അതിൽ നിന്ന് അപ്പോൾ വീഡിയോ ചെയ്യാൻ ടൈം ഉണ്ടായില്ല. ഇപ്പം എന്തായാലും നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, NH തന്നെയാണ്. NH വീഡിയോ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് നമ്മളെ ഹോം ടൂർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളൊരു NH ചെറിയൊരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നീ ആ സപ്പോർട്ടും കൂടി ചെയ്തുതരണം. നിലയിലിപ്പോൾ നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ അവിടെ, റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ അവിടെ റെയിൽവേൻ്റെ അനുമതി ഇല്ലാത്തതുകൊണ്ട് തന്നെ വർക്കുകളൊന്ന് സ്റ്റോപ്പായിരുന്നു. വീണ്ടും വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേൻ്റെ ഒരു എൻ്റെ ഭാഗമാണ്, ഈ എൻ്റെ ഭാഗത്ത് ഈ മണ്ണ് കട്ടിംഗ് ആണ് നടക്കുന്നത്. മണ്ണ് കട്ട് ചെയ്ത് ഇവിടെ പൈലടിക്കാണ്ട് പൈലിങ്ങൊക്കെ ബെൻഡിങ് വെച്ചതാണ്. അപ്പോൾ ഈ ഏരിയയിൽ ബെൻഡിങ് ഉള്ള സ്ഥലങ്ങളിൽ പൈലിങ്ങിൻ്റെ പണി നടക്കുകയാണ്. ഈ മണ്ണ് പഴയ നാഷണൽ ഹൈവേടെ പോണേ, നാഷണൽ ഹൈവേടെ സൈഡ് ഭാഗത്ത് മണ്ണിട്ട് ദൂരത്തെ ഭാഗങ്ങളിൽ മണ്ണ് കട്ട് ചെയ്തിട്ട് അവിടെ പൈലടിക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളിൽ പൈല് ചെയ്ത് പില്ല് പില്ലർ പൊക്കിയ സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പില്ലറുകൾ പൊന്തി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് വരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇതാ പൈലിങ് വീണ്ടും പൈലിങ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. റെയിൽവേ സ്റ്റേഷനോട് ചാരിയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ പൈലിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥലങ്ങളിലെ പൈലിങ് ടെസ്റ്റ് പൈലിങ്ങിനുള്ള രണ്ടാമതും വീണ്ടും വീണ്ടും ടെസ്റ്റ് പൈലിങ് അടിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ അനുമതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് വീണ്ടും വീണ്ടും ടെസ്റ്റ് പൈലിങ് അടിച്ച് റെയിൽവേ അനുമതി കിട്ടി വർക്ക് സ്റ്റാർട്ടായത്. അങ്ങനെ അതാ ഇവിടുത്തെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പൈലിങ് പുനരാരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് നമ്മളെ പുതിയ ഒരു അപ്ഡേഷനുമായി വന്നിട്ടുള്ള കുറ്റിപ്പുറം റെയിൽവേ ഓർമ്മിച്ചിൻ്റെ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഇവരേക്കും ബൈ.